എല്ലാവർക്കും നമസ്കാരം. ഞാൻ എനിക്കറിഞ്ഞ ഒരു കാര്യം പറയണം തോന്നി. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളെപ്പോലെ ഉള്ളവരോടെ പറയാൻ പറ്റുള്ളൂ, വേറെ ആരോടും എനിക്ക് പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ, ഇതേ ഈ ഇന്നലത്തെ കണ്ട് ഇന്നലെ മിനിഞ്ഞാത്തെ എപ്പിസോഡിൽ ഒരു ചിരി പമ്പർചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ജിനു ഉണ്ട്. അപ്പോൾ ജിനുവിന് എന്തുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ വീണ്ടും വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവരവിടെ നിന്ന് പറയണ മറുപടി, ഫാമിലി പ്രശ്നങ്ങൾ നമ്മൾ അറിയണ്ട എന്നാണ് അവർ പറയണത്, ചാനലുകാർ പറഞ്ഞത്ര. അപ്പം ഫാമിലി പ്രശ്നം അറിയണ്ടെങ്കിൽ ജിനു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ അവർ പ്രോഗ്രാമിന് വിളിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഞാനും. അപ്പം ആ ജിനു എന്ന് പറയുന്ന ആളെ പ്രോഗ്രാമിന് വിളിച്ചിട്ട് ഏത് കുടുംബം പോറ്റാനാണ് പുള്ളിക്ക് പ്രോഗ്രാം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത്രയും വലിയൊരു വാർത്തയായിട്ട് കിടക്കുമ്പോൾ ഒരു കുഞ്ഞിന് അത്രത്തോളം പുള്ളി എന്താ പറയുക, പുള്ളിയുടെ അല്ലെന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്ന് ഇത്രയും വൈറലായിട്ട് കിടക്കുന്നൊരു സംഭവമാണ്. എന്നിട്ടും പുള്ളിയെപ്പോലെയുള്ള ഒരാളെ വിളിച്ചിട്ട് അവരെ അവിടെ വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുക എന്ന് പറയുമ്പം അത് എത്രത്തോളം അതിന് എന്താ പറയുക, അത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയുള്ള എല്ലാവർക്കും ഭാര്യയും കുട്ടിയും കുടുംബമുള്ള ആൾക്കാരാണ് അവിടെ വരുന്ന. ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും, അപ്പം ഇങ്ങനെയുള്ള വ്യക്തിയൊക്കെ നിങ്ങൾക്ക് അവിടെ ചാൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഫാമിലി പ്രശ്നം നിങ്ങൾക്ക് നോക്കുന്നത് പ്രശ്നമല്ലെങ്കിൽ, അപ്പം എന്നെപ്പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിനെ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഒരു പ്രോഗ്രാമിന് വിളിക്കാത്തത്? ഞാനൊരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ടാണല്ലോ പെടാപ്പാട് വിടുന്നത്. അപ്പം എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രോഗ്രാമിന് വിളിക്കാത്തത്? അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ? ഫാമിലി പ്രശ്നം നിങ്ങൾക്ക് അവിടെ വിഷയമല്ലെങ്കിൽ, ഞാനൊരു ആർട്ടിസ്റ്റാണ്, അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനും എന്താ പറയുക മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ജിനുവിനോട് കാണിക്കുന്ന ഈ ഒരു സ്വാർത്ഥതയും താല്പര്യവും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് കാണിക്കാത്തത്? ജിനുവിൻ്റെ പുറകിൽ നിന്നിട്ട് ഒരുപാട് പേര് ജിനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്തത് അത് വലിയൊരു പ്രശ്നമായിട്ട് വരും. ഇതൊക്കെ നിങ്ങൾ ഈ പിന്താങ്ങിക്കോ സപ്പോർട്ട് ചെയ്തോ, പക്ഷേ നിങ്ങളും ആലോചിക്കണം നിങ്ങൾക്കും വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. വളരെ മോശമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം പറയാം എന്താണെന്നറിയോ, ജിനുവിന് മഞ്ഞാത്തെ എപ്പിസോഡിൽ 100,000 രൂപ കിട്ടി, ഗോൾഡൻ ബമ്പർ അടിച്ചു, അതിനാണ് ഇപ്പോൾ അവൾ വീഡിയോ ആയിട്ട് വന്നതെന്ന് അതായിരിക്കും പറയുക. എനിക്കറിയാം അവിടെ ബമ്പർ അടിച്ചാൽ ഈ രണ്ടു പേർക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം അതൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല തനൂജ് ഇതിന് മുന്നേ കേസ് കൊടുത്തതും ഇതിൻ്റെ പുറകെ വന്നതും ഒക്കെ. ജിനുവിന് അവിടെ ഒരു ചിരി ബമ്പർ ചിരിയിൽ ഗോൾഡൻ കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ബമ്പർ അടിച്ചുകൊണ്ടോ ഒന്നുമല്ല തനൂജ് കേസ് തൊട്ട് പുറകെ വന്നത്, അതിന് മുന്നേ കൊടുത്ത കേസാണ് ഇതൊക്കെ. പിന്നെ ചിലർക്കൊരു ഡൗട്ടുണ്ട്, പുള്ളി ഇതെന്ന് പോയൊരു ആളാണ്, ഇതെന്നാണ് ഇപ്പം കേസും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതെന്ന്. ഞാൻ ഇതിന് മുന്നേ പുള്ളി അറിയുന്ന ഒരുപാട് പേരെടുത്ത് ചോദിച്ചായിരുന്നു ആർട്ടിസ്റ്റുകളോട് തന്നെ, എവിടെയാണ് പുള്ളി താമസിക്കുന്നത് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന്. ഒരാൾ പോലും എനിക്കും എൻ്റെ മോൾക്കും ഒന്ന് സപ്പോർട്ടായിട്ട് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ഒരാൾ പോലും. ആ എറണാകുളത്ത് വരുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നുണ്ട്, എറണാകുളത്ത് എവിടെയാണ് താമസിക്കുന്നത് എന്നാ പറഞ്ഞത്, അത്ര പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചോണം, ഈ പുള്ളിക്ക് ആർട്ടിസ്റ്റുകളായ ആളുകൾ ചിലരെയും ഞാൻ പറയില്ല, എല്ലാവരെയും ഞാൻ അടച്ച് പറയില്ല, ആ ചിലരൊക്കെ പുള്ളിക്ക് എന്തുമാത്രം സപ്പോർട്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ പറയാനായിച്ച വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞാണ്ടല്ലോ. അവരെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവും, അവർക്കും ഭാര്യയും കുട്ടിയും കുടുംബമൊക്കെ ഉള്ളതാ. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ വലിയ പ്രശ്നമുണ്ടാവും, അതുകൊണ്ട് ഞാൻ അവരാര് പേരെടുത്തും പറയില്ല. എന്താ വെച്ചാൽ എൻ്റെ ജീവിതവും എൻ്റെ മോളുടെ ജീവിതം ഒക്കെ പോയതാ, അതുകൊണ്ട് എനിക്ക് അത് പറഞ്ഞിട്ട് ഒരു നേട്ടവും കിട്ടാനില്ല. പക്ഷെ നിങ്ങളൊക്കെ ഈ പുറകിൽ നിന്ന് പിന്താങ്ങി കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പുള്ളി വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങളും ഇതാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമല്ല പറയാനാച്ച ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ഈ ചങ്ങനാശ്ശേരിയുള്ള രാഹുൽ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു കളിക്കൂട്ടുകാരനായ ഒരു ഫ്രണ്ടുണ്ട്. ഇപ്പം എറണാകുളത്ത് തമ്മനത്ത് നിന്ന് മാറിയിട്ട് ഇപ്പം അവിടെയാണ് താമസിക്കുന്നത്. രാഹുലിന് എല്ലാവിധ ആശംസകളും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ജീവിതം തകർക്കുമ്പോഴും വീണയും ജിനു പോയിട്ട് വീണയെ വിളിച്ചുകൊണ്ട് വരാൻ പോകുമ്പോഴും ഈ രാഹുലാണ് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തത്. രാഹുലിന് വൈഫുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്.
ഇതിനൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴൊന്നും ആലോചിച്ചോണം, നിങ്ങൾക്കുണ്ട് കുട്ടിയും കുടുംബവും ഭാര്യയും ഒക്കെ എന്നുള്ളത്. ഇത് എന്തെങ്കിലും തിരിച്ചടി നിങ്ങൾക്കും കിട്ടും. ഏഹ്, ഇപ്പം നിങ്ങളവിടെ താമസിപ്പിക്കുന്നുണ്ടല്ലോ വീണേനെയും ജിനുവിനെയും കുഞ്ഞിനെയും ഒക്കെ. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുന്നൊരു ദിവസമുണ്ട് കേട്ടോ. ഒരു കുടുംബം തകർത്തിട്ടാണ് നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കണം. പിന്നെന്താ, ഡി എൻ എ ടെസ്റ്റിന് ജിനു തയ്യാറാവണം. അല്ലെങ്കിൽ ജിനു മഴവിലാണെങ്കിൽ അവിടെ ഞാൻ തേടി വരും. എനിക്ക് ഡി എൻ എ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് വീണയുടെ മുന്നിലോട്ട് വരാൻ. ഈ ഡി എൻ എ ടെസ്റ്റും കൊണ്ട് ഞാൻ വരും. മനസ്സിലായോ? ഇത് തനുജ വിട്ടിട്ടൊന്നുമില്ല. തനുജ ഇതിൻ്റെ പുറകിലുണ്ട്. തനുജയ്ക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇത്രയും നിങ്ങൾ വീണയായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്? ഇത്ര സന്തോഷമായിട്ട് ജീവിക്കുന്ന നിങ്ങൾ അമ്മ എന്തേ കൂടെ ഇല്ലാത്ത? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പുള്ളിയുടെ അമ്മ ഇപ്പം എവിടെയാണ്? പുള്ളിയുടെ അമ്മ പുള്ളിയെ പ്രസവിച്ച് എന്താ പറയുക, പപ്പ മരിച്ച് വിധവയായ അന്ന് മുതൽ കഷ്ടപ്പെടുന്നൊരമ്മയാണ്. ഏ, ആ മോന് വേണ്ടി വേറൊരു കല്യാണം പോലും കഴിക്കാതെ ഈ മോന് വേണ്ടി ജീവിച്ച് 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 ഇപ്പം ലാസ്റ്റ് എന്താ, ഞങ്ങൾ കൂടെ എൻ്റെ മോളുടെയും കൂടെ നിന്നാൽ മതിയായിരുന്നു അമ്മയ്ക്ക്. അപ്പം അമ്മയ്ക്ക് മോനായിരുന്നു വലുത്. അമ്മ അങ്ങോട്ട് ചാടിപ്പോയി മോൻ്റെ കൂടെ. ഇപ്പം അമ്മയ്ക്ക് അവിടെ ഇല്ല, ഇവിടെ ഇല്ല, എവിടെ ഇല്ലാത്ത അവസ്ഥയിൽ അമ്മ വീട്ടു ജോലിക്ക് പോകുന്നു. ജിനുവിനും വീണയ്ക്കും ചെലവിന് അയച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ അമ്മയ്ക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. അമ്മയെ വീട്ടിൽ കയറ്റില്ല. അമ്മ വീട്ടിൽ വരുന്നതും ജിനുവിനെ ഇഷ്ടമാണ്, പക്ഷെ വീണയ്ക്ക് ഇഷ്ടമല്ല. ആ അമ്മയെ ആ വീട്ടിൽ അടുപ്പിക്കത്തില്ല. എന്തൊക്കെ പാവമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടു പേരും. അമ്മയെ വീട്ടിൽ കയറ്റില്ല, അമ്മയുടെ മിണ്ടില്ല, അമ്മയോട് ഒരു ഇതിനും നിൽക്കില്ല. പക്ഷെ അമ്മയുടെ കാശ് വേണം. ആ അമ്മ ഇപ്പോഴും വീട്ടു ജോലിക്ക് പോയിട്ട് പൈസ കൊടുത്തോണ്ടിരിക്കുന്നു. അമ്മയും കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അമ്മയെ കളിയാക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ വീണ ചെയ്തത് എൻ്റെ മോള് കണ്ടിട്ട്, അമ്മയുടെ മോൻ്റെ കുഞ്ഞ് കണ്ടിട്ട് ദൈവം ഒത്തിരി ഇവിടെ നിന്ന് കരഞ്ഞു. തങ്കമ്മച്ചി, ഏഹ്, എൻ്റെ അച്ഛമ്മേനെയാണോ വീണ കളിയാക്കിയെന്നും ചോദിച്ചിട്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അമ്മയോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് അമ്മയൊന്നും ഈ വീഡിയോ കാണുമ്പോൾ അമ്മ മനസ്സിലാക്കണം. അമ്മയോട് ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് അമ്മയോട് തങ്കമ്മച്ചിയോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. മോൻ ഇങ്ങനെ തെറ്റ് ചെയ്ത് പോയപ്പോൾ അമ്മയ്ക്ക് എൻ്റെ മോളുടെയും കൂടെ ഒന്ന് നിന്നാൽ മതിയായിരുന്നു അമ്മ. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾ ആവില്ലായിരുന്നു. എനിക്കറിയാം അമ്മയെ നോക്കാൻ ആരുമില്ല, അമ്മയ്ക്ക് ഒന്നുമില്ലാത്ത, എവിടെയും പോകാനില്ലാത്തൊരവസ്ഥയാണെന്നുള്ളത്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ജിനുവിന് നന്നായിട്ട് അറിയാം. 10, 56 or 57 വയസ്സും കണ്ടായി അമ്മയ്ക്ക്. ആ വയസ്സുള്ള അമ്മ ഇപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക, വീട്ടുപണിക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ അമ്മയ്ക്കൊരു സമാധാനമില്ല. അമ്മ തങ്കമ്മച്ചി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, അമ്മ എൻ്റെയും ദൈവൻ്റെ അടുത്തേക്ക് വാ അമ്മേ, ഞാനും എൻ്റെ ദൈവം നോക്കിക്കോളാം. ഞാനിതൊരു സെൻറ്റിമെൻസിനോ ഒരു ഇതിനും വേണ്ടിയിട്ട് പറയുന്നതല്ല. അമ്മ ഒന്ന് ഞങ്ങളെ കൂടെ വന്ന് നിൽക്ക്. അമ്മയ്ക്ക് എവിടെയും പോകാൻ ഇടം ഇല്ലാന്ന് തോന്നുമ്പോൾ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തനുവും ദൈവവും ഉള്ളിടത്തേക്ക് അമ്മയ്ക്ക് വരാം. ഞാൻ നോക്കിക്കോളാം. ഇതൊരു വെറുതെ ഒരു പറയുന്നൊരു വാക്കല്ല അമ്മേ. ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട്. എനിക്കത് നന്നായിട്ട് അറിയാം എന്തുമാത്രം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അമ്മ ആരും നോക്കാനില്ല എന്നുള്ളത് അമ്മ വിചാരിക്കണ്ട. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അമ്മയെ ഒരു കുറ്റം പറയാനോ ഒരു വഴക്കിനോ ഒന്നും തന്നെ നിൽക്കില്ല. ഞാൻ അനുഭവിച്ചു, ഇപ്പം അമ്മ അനുഭവിക്കുന്നുണ്ടല്ലോ. അമ്മയുടെ നാവ് കൊണ്ട് തന്നെ അമ്മ പറഞ്ഞില്ലേ ഇതിനെക്കാട്ടും വേദം തനു ആയിരുന്നു എന്നുള്ളൊരു വാക്ക് അമ്മ പറഞ്ഞോ? ഇത് അമ്മയോട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതല്ലേ ചീന്തലാർന്ന്. അമ്മ പറയും ഇതിനെക്കാട്ടും ഭേദം മണിക്കുട്ട തനുജിയായിരുന്നു അമ്മ പറയുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം കരഞ്ഞുകൊണ്ട്. ആ ദൈവം തന്നെ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചോ? അമ്മയ്ക്കിപ്പോൾ എവിടെയും ഇല്ലാത്തൊരവസ്ഥയെന്ന് എനിക്കറിയാം. അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്ന ആൾ അമ്മയ്ക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, തങ്കമ്മച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവക്കുട്ടൻ്റെ അടുത്തും എൻ്റെ അടുത്തും വരാം അമ്മ. ജിനു ഈ ചെയ്യുന്ന പാവമൊക്കെ ഉണ്ടല്ലോ, ഏ, ആർക്ക് വേണ്ടിയിട്ടാ എന്താന്നുള്ളത് ജിനു ഒരിക്കൽ തിരിച്ചറിയുന്നൊരു ദിവസമുണ്ട്. ഇത്രയ്ക്കും വലിയ സത്യസന്ധത പറയുന്ന ഒരാള് ജിനുവിൻ്റെ കൂടെ എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കണ്ടായിരുന്നോ അമ്മയെ? അമ്മ പുള്ളിയുടെ കൂടെ അല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോഴും അമ്മയില്ല അവിടെ. അമ്മ അവിടെ നിൽക്കില്ല.
കഷ്ടം തന്നെയാ ജി നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങൾ അമ്മയോട്. കേട്ടോ, നിങ്ങൾ സന്തോഷമായിട്ടാണോ ഈ ജീവിക്കുന്നത്? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമില്ല എന്നുള്ളതെന്ന് എനിക്ക് അറിയണ്ട. പക്ഷെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന പാവങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുവച്ച് വീടും നിങ്ങൾ നോക്കിക്കോ. കേട്ടോ, വീണയുടെ ഒന്നൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഡി എൻ എയുടെ ടെസ്റ്റ് റിസൾട്ടും വന്നിട്ട് ഞാൻ നിന്റെ നാട്ടിൽ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. നിന്റെ ഭർത്താവിനെ നിന്ന് കാണാൻ, നിന്റെ ആളുകളെയും കാണാൻ ഞാൻ പോകുന്നുണ്ട്. ഏഹ്, നിന്നെ നിന്റെ വീട്ടിലെ അമ്മയുടെ ആൾക്കാരൊക്കെ സ്വീകരിച്ചതും എല്ലാം ഞാൻ കണ്ടു, ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടു. ഏഹ്, ആ ആൾക്കാരോടും കൂടി പറയുന്നത് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ അവർ കാണും. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ ഈ വീണയും ചിനുവിനൊക്കെ സ്വീകരിച്ചിരുത്തിയത്? ഒരു കുടുംബം നശിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണോ? നിങ്ങൾക്ക് ഉണ്ടല്ലോ, ആ ഫോട്ടോയിൽ ഞാനും കണ്ടു, ആ വീഡിയോസിൽ ഞാനും കണ്ടു ഓരോന്നും. കുടുംബവും കുട്ടിയും ഭാര്യയും ഭർത്താവും കൊച്ചുമക്കളൊക്കെ നിങ്ങൾക്കില്ലേ? നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ തന്നെ കൂട്ടു നിൽക്കുന്നേ? അപ്പം ചാനലുകാർക്ക് ഒരു പ്രശ്നമല്ല, ജിനു എന്താ പറയുക, ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ ജിനുവിനെ ചാനലിൽ എടുക്കാനൊക്കെ എല്ലാവരും തയ്യാറാണ്. ജിനുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, കുറച്ച് പേര്. ആ ആർട്ടിസ്റ്റുകളും മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കൊക്കെ കുട്ടിയും കുടുംബമൊക്കെ ഉള്ളതാണ്, നിങ്ങളൊക്കെ ചെയ്യുന്നൊന്നും ഒരിക്കലും ശരിയൊന്നുമല്ല. അപ്പൊ ഇതിപ്പോ ഞാൻ പറയുമ്പോ എന്തിനാ ഇങ്ങനെ വന്ന് വന്ന് പറയണെന്ന് ചോദിക്കും. പക്ഷെ എന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ എനിക്ക് പറയണ്ടേ? എന്റെ കുഞ്ഞിന്റെ വിഷമങ്ങൾ എനിക്ക് പറയണ്ടേ? പിന്നെ പൈസയുടെ ഒരു ആർത്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഏതൊരു ഒരു ഇതിൽ ഞാൻ കണ്ടു. ഒരിക്കലും അല്ല. എനിക്ക് ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി, പക്ഷെ ഇത് മോണിറ്ററേഷൻ ചെയ്യാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു വേറൊരു ഫ്രണ്ടിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച്, ഇനി അതിൻ്റെ ബാക്കിയുള്ള എന്തൊക്കെയോ കടമ്പകളുണ്ട്, എനിക്ക് അതുപോലും റെഡിയാക്കാൻ അറിയില്ല. അങ്ങനെ ഒരു പൈസയുടെ നോക്കിയിട്ടാണ് തനുജ നിൽക്കുന്നതെങ്കിൽ ഇപ്പം എന്നെ രണ്ട് മൂന്ന് ചാനലിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. ആ ചാനലിലൊക്കെ ഞാൻ പൈസ മേടിച്ചിട്ടല്ല ഇൻ്റർവ്യൂവിന് പോയത്. പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ചാനലുകാരോടൊക്കെ പൈസ വേണം എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് പോവാം. ഇപ്പോൾ കുറേ ചാനലുകാർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഞാനൊക്കെ ഒഴിവാക്കി വിട്ടതാ. വേണ്ട, ഇത് അവാർഡ് കിട്ടിയ കാര്യമൊന്നും അല്ലല്ലോ പോയിരുന്നു പറയുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ച് പോയതാ. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇത് കാണുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്ക്, നിങ്ങൾ ആ തങ്കമ്മച്ചിയോട് ചെയ്യുന്നത് ശരിയാണോന്നുള്ളത്. കേട്ടോ ജിനു, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാതിരുന്നത് എന്താ വെച്ചാൽ അതൊന്നും പറയണ്ട, വേണ്ട വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ ഇതിപ്പോൾ ഓരോന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ മനസ്സിനകത്ത് വല്ലാത്തൊരു വേദനയുണ്ട്. ഞാനും ഒരു 9 വർഷത്തോളം നിങ്ങളെ കൂടെ ജീവിച്ചൊരു ഭാര്യയല്ലേ, നിങ്ങളുടെ അമ്മയെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അമ്മ പിന്നെ ജോലിക്കായിട്ട് ഗൾഫിലേക്കൊക്കെ പോയതല്ലേ, അവിടെയും വഴക്കും പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും അമ്മയെ തള്ളിക്കളയോ മാറ്റി നിർത്തുമൊന്നും തനുജ ചെയ്തിട്ടില്ല. ആ അമ്മയോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വീണ പറയുന്നത് കേട്ട് ആ അമ്മയെ തള്ളിക്കളയാതെ കൂടെ നിർത്താൻ നോക്ക്. അല്ലെങ്കിൽ അമ്മ ഇത് കാണുകയാണെങ്കിൽ അമ്മ ഒന്നും വിചാരിക്കണ്ട, അമ്മയുടെ മോൻ്റെ കുഞ്ഞാണ് ദേവൂട്ടി, ഞങ്ങളുടെ അടുത്തേക്ക് വരാം. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ പറയാം, ഈ ഒരു വീഡിയോസ് ചെയ്തിടണമെന്ന് വിചാരിച്ച് വന്നത്. പിന്നെ ഈ ഒരു എൻ്റെ ഒരു വാർത്ത കണ്ടിട്ട് എന്നെ ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും ഒരുപാട് പേരെന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ പോലെയുള്ള വിഷമങ്ങളൊക്കെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ വേറെ. ഇതൊക്കെ ഏത് കാലത്ത് മാറും ഈ സങ്കടങ്ങളിൽ നിന്നൊന്നും എനിക്ക് അറിയില്ല. ഒരുപാട് പേര് എൻ്റെ മോളെ, എന്നെയല്ല, എൻ്റെ കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല, എൻ്റെ മോളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ മോളെ, ആ മോൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, അതും എനിക്കറിയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് പറയാനുള്ള മൊത്തം പറയാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിലൊന്നും തീരില്ല. അതുകൊണ്ട് ഞാനിത് എന്താ പറയുക, എനിക്കിത് ഇങ്ങനെ ഓരോ കാര്യം അറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദന വന്നു. ഏഹ്, ചാനലുകാരും കൂടെ ഒന്ന് ആലോചിക്കണം, നിങ്ങളൊക്കെ ചെയ്യുന്ന ശരിയാണോ? ഫാമിലി പ്രശ്നം അല്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആർട്ടിസ്റ്റുകളൊക്കെ തുല്യമായിട്ട് നിങ്ങൾ കാണാൻ പഠിക്കണം. ഞാനിത് ഇത്രയും അറിഞ്ഞിട്ടും ഓരോ കാര്യങ്ങൾ പറയാതിരുന്ന മോശമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വന്നൊരു വീഡിയോ ചെയ്തിട്ടത്. ഇതിലിനിയിപ്പോൾ എന്നെ ചിലപ്പം വഴക്ക് പറയായിരിക്കാം, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട്.
അവർ മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്താ പറയുക, ഞാൻ ജെനുവിൻ ആണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നൊക്കെ വേറെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു. അതെന്നെ അറിയുന്നവർക്കറിയാം, എന്നെ നേരിട്ട് അറിയുന്നവർക്കറിയാം. പിന്നെ ഞാൻ എന്നും രാവിലെ വീട്ടിൽ മേക്കപ്പും ചെയ്ത് കട്ടിലേ കയറി ഫോണും കൊണ്ട് കിടക്കുന്ന ഒരാളാന്ന് പറഞ്ഞു. ഞാൻ മേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് ജിനുവിന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പുള്ളിയുടെ കൂടെ പുറത്തോട്ടെപ്പോഴേയും ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആകെ ഒരു ചന്ദനം തൊടും ഒരു പൊട്ടും തൊടും കണ്ണു എഴുതും. ഒരു ക്രീമോ പൗഡറോ ഒന്നും ഇടാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത് ആരാന്ന് ജിനുവിന് നന്നായിട്ടറിയാം. പുറത്തോട്ട് പോകുമ്പോൾ ലിഫ്റ്റിക്ക് വേണം, മേക്കപ്പ് വേണം, മുടി സ്ട്രെയിറ്റ് ചെയ്യണം, ആർഭാടങ്ങൾ കാണിക്കുന്നത് ആരാന്നുള്ളത് ജിനു നന്നായിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്തിനാണ് ജിനു എന്നെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വീണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോ കാര്യങ്ങളും ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ട്. ഇത്രത്തോളം എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇത്രയും കാര്യങ്ങൾ വീണ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരുപാട് വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് എന്നെ തിരിച്ചടിയായിട്ട് വരുമോ? ഇപ്പം നിങ്ങൾ മഴവിൽ മനോരമയിൽ ഒരു ചിരി പമ്പര ചിരി കൊണ്ടല്ലേ നിങ്ങൾ ഈ അഹങ്കരിക്കുന്നത്? ചാനലുകാരോട് ഞാനൊന്ന് പറയാം, എനിക്ക് ഈ ഒരു ഡി എൻ എയുടെ ടെസ്റ്റ് ഇതിന് പുള്ളി തയ്യാറാവുന്നവരെ ഒന്നെങ്കിൽ മഴവിൽ വരണമെങ്കിൽ ഞാൻ അവിടെയും വന്നിരിക്കും. എന്നുവെച്ചാൽ പുള്ളി ഇതിന് മുന്നിട്ടിറങ്ങിയേ പറ്റുള്ളൂ. എനിക്ക് ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം. എനിക്കൊരു പെങ്കൊച്ചാണ്. ചിലപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും അങ്ങോട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ പറയും, ആ ജിനു പറഞ്ഞ സത്യം ആയതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തതെന്ന്. അതും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഈ സത്യം എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഞാൻ അതിനു വേണ്ടി എവിടം വരെ ഏതറ്റം വരെ ഞാൻ പോകും. എന്നോട് കുറേ പേര് പറഞ്ഞു, ചേച്ചി എന്തിനാ അതിനിറങ്ങിത്തിരിക്കുന്നത്, ചേച്ചിക്ക് അറിയില്ല അയാളുടെ കുട്ടിയാന്ന്. മുറിച്ച മുറിയാണല്ലോ പുള്ളിയെ, പിന്നെ എന്തിനാ ചേച്ചി അതിനിറങ്ങിത്തിരിക്കുന്നതെന്ന്. പക്ഷെ എനിക്കുണ്ടല്ലോ ഒരു എന്താ പറയുക, ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനമില്ലേ. അപ്പം എനിക്കത് തെളിയിക്കണ്ടേ? ജിനുവിൻ്റെ കുഞ്ഞല്ലെങ്കിൽ ജിനു എന്തിനാ ജിനുവിൻ്റെ നെഞ്ചിൽ മോളുടെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്ത് നെഞ്ചിൽ ടാറ്റു ചെയ്തെന്തിനാ? അത് ഞാൻ പറയാതെ വെച്ചെന്താണെന്നറിയോ, ചിലപ്പോൾ അത് മായ്ച്ചു കളയും. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പം അതും കൊണ്ടുപോയി മായ്പ്പിക്കും അവള്. 24/12/2013 എന്ന് പറഞ്ഞ ഡേറ്റ് ജിനുവിൻ്റെ നെഞ്ചിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്. മോളുടെ 7-ാമത്തെ പിറന്നാളിലന്നാണ് ജിനു അതടിച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടത്. നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കുട്ടികളും ജി, നിങ്ങൾ എനിക്ക് മനസ്സുണ്ട്. എനിക്ക് നിങ്ങളെ ഒരിക്കലും വെറുക്കാനോ കളയാനോ എനിക്ക് പറ്റില്ല. അതെന്താണെന്നറിയോ, നിങ്ങളെ ഞാൻ മനസ്സറിഞ്ഞു തന്നെയാണ് സ്നേഹിച്ചത്. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നമ്മൾ ജീവിച്ച ഒരുപാട് നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല കാലങ്ങളും ഉണ്ടായിരുന്നു, അതും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി പലതും പറയുന്നു, അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും. എന്ന് ജി നിങ്ങൾ ഈ ദേവൂട്ടിയെ തള്ളി പറഞ്ഞോ? അന്ന് മുതൽക്ക് നിങ്ങൾക്ക് ഭയങ്കര കഷ്ടകാലമാണ്. എന്നുവെച്ചാൽ അപ്പ എന്ന് പറഞ്ഞ ദേവുവിന് അതുപോലെ ജീവനാണ്. ആ കുഞ്ഞിനെയാണ് നിങ്ങൾ തള്ളി പറഞ്ഞത്. അതൊക്കെ വിട്ടേരാ, ഞാനിതൊന്നും പറഞ്ഞാൽ തീരില്ല. പക്ഷെ ഞാൻ തങ്കമ്മച്ചിയുടെ കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പിന്നെ മഴവിൽ മനോരമ ഒരു ചിരി മമ്പറ ചിരി ആൾക്കാർ കാണിക്കുന്നതും അറിഞ്ഞപ്പോൾ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ തങ്കമ്മച്ചി, ഞാൻ ഇപ്പോഴും പറയാം, അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഏത് സമയവും ദേവൂസിൻ്റെ അടുത്തേക്ക് വരാം, ഞങ്ങളടുത്തേക്ക് വരാം. അമ്മയെ തള്ളിക്കളയൊന്നുമില്ല. മനസ്സറിഞ്ഞ് പറയുന്ന, മനസ്സിൽ തൊട്ട് പറയുന്നൊരു കാര്യമാണ് ഞാനിത്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുവാണ്.